ഈ ശിക്ഷിക്കപ്പെടുന്ന കേസുകളെല്ലാം അത് പുറത്ത് വാർത്തയിൽ വരും ഈ വെറുതെ വിടുന്ന കേസുകളൊന്നും അറിയത്തില്ല ആളുകൾ വിചാരിക്കും ഞാനൊരു കൺവിക്റ്റിംഗ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ജഡ്ജിയാണെന്ന് വിചാരിക്കും അങ്ങനെയൊന്നുമല്ല ഒരുപാട് കേസുകൾ തെളിവില്ലാത്ത കേസുകൾ തെളിവ് സാക്ഷികൾ മുഴുവടുക്കുന്നില്ലെങ്കിൽ കോടതിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള കേസുകൾ ഒരുപാട് കേസുകൾ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഈ അഞ്ഞോ ഈ ജയിലുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് വളരെ ദയനീയമായ കാര്യങ്ങൾ നമ്മൾ കാണും കുറച്ച് ഞാനൊന്ന് പഠിച്ചു വന്നപ്പോൾ മനസ്സിലായത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം പ്രതികളും സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ളവർ വിദ്യാഭ്യാസമില്ലാത്തവർ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ അവരാണ് തൊണ്ണൂറ് ശതമാനത്തിൽ തന്നെ അവർക്ക് സാമൂഹികമായിട്ടുള്ള അതൊപ്പതനം അതും വിദ്യാഭ്യാസമില്ലായ്മയും ഇതൊക്കെ ക്രിമിനൽ കേസുകളുടെ എണ്ണം കൂടുന്നതിന് ഒരു കാരണമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അങ്ങനെ മനസ്സിലായിട്ടുണ്ട് അതായത് അവനെ നാൽപ്പത്തിയഞ്ച് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എല്ലാം മോഷണമാവും ചെറിയ ചെറിയ മോഷണങ്ങളാണ് അവനെന്നും ജയിലിൽ കിടക്കണം അതാണ് അവൻ ആവശ്യം ജയിലിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അവൻ പിറ്റേ ദിവസം എന്തെങ്കിലും മോഷിച്ച് ഇല്ല ജഗതി ശ്രീകുമാർ ഒരു സിനിമയെ കാണിച്ച മാതിരി റോഡിൻ്റെ നടുക്ക് പാപരിച്ചു കിടന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ അവൻ എന്തെങ്കിലും കാണിച്ച് നേരെ ജയിൽ വരും ജയിലിൽ വരണം നമ്മുടെ ജയിൽ ശിക്ഷ എന്ന് പറയുന്നതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് ആലോചിക്കണം കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് നമ്മുടെ ജയിലുകളെ അറിയപ്പെടേണ്ടത് കാരണം ഒരു ക്രിമിനലിനെ കറക്റ്റ് ചെയ്തെടുക്കുക റിഫോർമേറ്റീവ് ആണ് ഒരാളെ ഒന്ന് റിഫോം ചെയ്തെടുക്കുക പക്ഷേ നേരെ മറിച്ച് ഇവിടെ നടക്കുന്ന എന്താണ് സഹകരണങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രൈം ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുന്നവൻ അവനല്ലാതെ മറ്റ് ക്രിമിനൽസിനെ ഒന്നും നന്നാക്കാനോ കറക്റ്റ് ചെയ്യാനോ പറ്റത്തില്ല സാറാ മീനൊന്ന് കഴിച്ചു നോക്കാം അല്ലെങ്കിൽ ആ മീൻ്റെ ചാറ് സാറ് അല്പമൊന്ന് കഴിച്ചു നോക്കാം ആ മീൻ്റെ ചാറിനകത്ത് മീൻ കറിക്കേണ്ട ടേസ്റ്റേ ഇല്ല അത് പറയുന്നതാണ് അപ്പം ഞാനത് ആദ്യം തമാശയായിട്ട് എടുത്തു മാത്രമല്ല സാറേ ആ മീനെ ഈ മീനിനകത്ത് അരപ്പൊന്നും പിടിക്കത്തില്ല അതിനകത്ത് എരിവ് പിടിക്കത്തില്ല ഒന്നുമില്ല എല്ലാം കേട്ടെല്ലാം ശരിയാക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ട് പുള്ളിക്കാർന്നാ തൊട്ടുകാരാ എന്നു വേറെന്തോ മുമ്പോട്ടോ എന്നു സാറേ എനിക്കൊരു പരാതി കൊണ്ടുണ്ട് ആ പറഞ്ഞോ അതായത് ഈ ഇവിടെ ഈ ഈ ജയിലിൽ പുരുഷന്മാരെ മാത്രമായിരുന്നു അപ്പുറത്ത് സ്ത്രീകളെ മാത്രം ഇടുന്ന ജയിലാണ് അപ്പുറത്ത് ഈ വിവേചനത്തിൻ്റെ കാര്യം എന്താ ഞങ്ങളെ ഒരുമിച്ച് താപിച്ചാൽ എന്താ കുഴപ്പം എളുപ്പം ഇദ്ദേഹം വണ്ടി കയറി അവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ളതാണ് ഒരു സംഭവം അതായത് ഞങ്ങളിവിടെയൊക്കെ കിടന്ന് ഉറങ്ങും അപ്പം യുവന്മാർ ബൂട്ടിട്ടുകൊണ്ട് ഈ വരാന്തേ കൂടെ നടക്കും അതിൻ്റെ ശബ്ദം കാരണം ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതാണ് വർത്തമാനം ഇവന്മാർ അവരെ പറയുന്നതാണ് ഉദ്യോഗ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയായി പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓപ്പൺ പ്രശ്നം നിങ്ങൾ ആരും നോക്കാനൊന്നും ഇല്ല അടച്ചിടാനില്ല ഇതേപോലെ ശല്യം ഇല്ല നിങ്ങൾക്ക് കുറങ്ങുന്നതിൻ്റെ അടുത്ത് ബൂട്ട് കിട്ടുന്നൊന്നും ആരും വരത്തില്ല എല്ലാ സാറേ സാറേ എങ്ങനെയെങ്കിലും ഞങ്ങളെ അങ്ങോട്ടൊന്ന് മാറ്റിത്തരണം എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ എനിക്കൊരു ലെറ്റർ അന്നേരം മര്യാദ ഉള്ളതറിയാമല്ലോ മര്യാദ സാർ സർ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം ഞങ്ങൾക്ക് ഇവിടെ വെള്ളവും ഇല്ല വെളിച്ചവും ഇല്ല ആപ്പാട് ബത്തപ്പാട് വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഞങ്ങളുടെ മനഃപൂർവ്വം ഇങ്ങോട്ട് മാറ്റിച്ചാണ് എന്നും പറഞ്ഞ് ഒരേ എഴുത്തുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അന്നേരം മര്യാദയുണ്ട് അത് അവിടെ പുലികളാണ് പക്ഷേ ഇവിടെ വന്നിട്ട് ഇതിനകത്തായി കഴിഞ്ഞാൽ ഈ പുലി അങ്ങും ഇതിനകത്തായി കഴിഞ്ഞാൽ അത് കൂട്ടിനകത്തായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു രീതിയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് അത് അങ്ങനെ പലരും അങ്ങ് വളരെ മാനസികമായിട്ട് തകർന്ന ഒരുപാട് ആളുകളെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ജയിലിനകത്ത് കാണാം നമുക്ക് ഞാൻ ജില്ലാ ജഡ്ജിയായിട്ട് സർവീസിൽ കയറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആഗസ്റ്റ് എട്ടാം തീയതിയാണ് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആയി പക്ഷേ ചാർജ് എടുക്കുന്നതും സർവീസ് കയറുന്നതും ചാർജ് എടുക്കുന്നത് ഈ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് അപ്പോൾ അന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് ആദ്യം വരെ ജില്ലാ ജഡ്ജിയായിട്ട് പല സ്ഥലങ്ങളിൽ ജില്ലാ സെഷൻസ് ജഡ്ജിയായിട്ടിരുന്നു അപ്പോൾ അതിൽ ഒരു പീരീഡിൽ ഒരു ഒരു ടേം അതായത് മൂന്ന് വർഷം ആ ഒരു ടേമിൽ സി ബി ഐയുടെ സ്പെഷ്യൽ ജഡ്ജിയായിട്ട് എറണാകുളത്ത് ഇരുന്നിട്ടുണ്ട് അതൊഴിച്ചാൽ അത് സ്പെഷ്യൽ ജഡ്ജി ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ അന്ന് ഉള്ളത് കൂടുതൽ അന്ന് ക്രിമിനൽ കേസുകളാണ് കൂടുതൽ വരുന്നത് സെഷൻസ് കേസുകളും അതുപോലെ സി ബി ഐ കേസുകളുമാണ് വന്നുകൊണ്ടിരുന്നത് അതൊഴിച്ചാൽ ബാക്കി എല്ലാ പീരീഡിലും ഈ ജില്ലാ സെഷൻസ് ആയിട്ട് തന്നെ ജോലി ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത അല്ലാതെ ഞാൻ ഈ എം എ സി റ്റി ആയിട്ടോ മറ്റേതെങ്കിലും തിരിഞ്ഞുള്ള പോക്ക് ലേബർ കോടതി അങ്ങനെയുള്ള കോടതിയായിട്ടോ ഫാമിലി കോടതി ആയിട്ടോ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല അതുകാരണം മെയിൻ സ്ട്രീമിൽ തന്നെ കഴിയാൻ പറ്റി എന്നുള്ളത് എൻ്റെ സർവീസില് ഒരു വലിയ പ്രത്യേകതയായിരുന്നു അപ്പോൾ ധാരാളം ക്രിമിനൽ കേസുകൾ അതായത് സെഷൻസ് കേസുകൾ എൻ്റെ മുമ്പിൽ ഏതാണ്ട് അഞ്ഞൂറിൽ പരം സെഷൻസ് കേസുകൾ എൻ്റെ മുമ്പിൽ വിസ്താരം നടന്നിട്ടുണ്ട് ഇത്രത്തോളം സെഷൻസ് കേസുകൾ ഒരു തീർക്കാനിടയായതും വിസ്തരിക്കാനിടയായതും അത് ഇത്രത്തോളം ഞാൻ സർവീസിൽ ഈ മുഖ്യധാരയിൽ ഇരുന്നതുകൊണ്ട് മാത്രമാണ് അല്ലാതെ വേറെ ഏതെങ്കിലും തിരിഞ്ഞു പോയിരുന്നെങ്കിൽ ആ രീതിയിലുള്ള അത്രയും കേസുകൾ തീർക്കാൻ പറ്റുന്നതല്ല അപ്പോൾ അതിൽ വളരെ പ്രമാദമായ ധാരാളം കേസുകൾ വന്നിട്ടുണ്ട് ചില ഈ ശിക്ഷിക്കപ്പെടുന്ന കേസുകളെല്ലാം അത് പുറത്ത് വാർത്തയിൽ വരും ഈ വെറുതെ പെടുന്ന കേസുകളൊന്നും അറിയത്തില്ല അപ്പോൾ ഈ ശിക്ഷിക്കുന്ന കേസുകൾ ഇത്രയും എണ്ണം കൂടുതലായതുകൊണ്ട് കൂടുതൽ കേസുകൾ നടന്നുകൊണ്ട് ശിക്ഷിക്കാൻ ഇത്രയും കുറേ കേസുകളിൽ ശിക്ഷ വരുമ്പോൾ ആളുകൾ വിചാരിക്കും ഞാനൊരു കൺവിക്റ്റിംഗ് ടൈപ്പായിട്ടുള്ള ഒരു ജഡ്ജിയാണെന്ന് വിചാരിക്കും അങ്ങനെയൊന്നുമല്ല ഒരുപാട് കേസുകൾ തെളിവില്ലാത്ത കേസുകൾ തെളിവ് സാക്ഷികൾ കൊടുക്കുന്നില്ലെങ്കിൽ കോടതിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള കേസുകൾ ഒരുപാട് കേസുകൾ വെറുതെ വിട്ടിട്ടുണ്ട് ഈ അഞ്ഞൂറ് പരം കൊലക്കേസുകളിലെ ഭൂരിഭാഗം കേസുകളും വെറുതെ വിട്ടതാണ് ബാക്കി ഇതേ ഉള്ളൂ ഏതാണ്ട് ഒരു പത്ത് പതിനാല് കേസുകളിൽ കുലക്കേസുകളിൽ വധശിക്ഷ കൊടുക്കാനുള്ള ഇടയായിട്ടുണ്ട് പതിമൂന്ന് കേസുകളിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഏതാണ്ട് പതിനാല് പേരെയോളം വധശിക്ഷയ്ക്ക് വിധിക്കാനും ഇടയായിട്ടുണ്ട് അപ്പോൾ അതൊരു ഒരു 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 നല്ല വൈബ്രൻ്റായിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു എന്ന് പറയാം ജില്ലാ സെഷൻസ് ജഡ്ജിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയമെന്ന് പറയുന്നത് മൂന്ന് അതായത് ഒരു തൃശ്ശൂരും അതുപോലെ തന്നെ എറണാകുളത്തും പ്രിൻസിപ്പൽ ജില്ലയായിരുന്നു തിരുവനന്തപുരത്തും ഒരു കുറേ നാൾ കുറേ മാസങ്ങൾ അപ്പോൾ ഇവിടെ അതിൻ്റെ അഡ്മിനിസ്ട്രേഷനുണ്ട് മറ്റ് കോടതികളെല്ലാം നമ്മുടെ കീഴിൽ തന്നെ വരുന്ന കോടതികളാണ് അപ്പോൾ ആ ജില്ലയിലെ അതുപോലെ ജയിലുകളുടെ ചാർജ് എല്ലാ ജയിലുകളുടെയും ചാർജ് അതായത് സെൻട്രൽ ജയിലെ പ്രത്യേകിച്ച് സെൻട്രൽ എല്ലാം അവിടെ സൂപ്പർവിഷൻ ജില്ലാ സെഷൻ ജഡ്ജിക്കാണ് അതാ സ്ഥലങ്ങളിൽ അപ്പോൾ ഞാൻ കോഴിക്കോട് ഇരുന്നപ്പോൾ അവിടെ അവിടെ ഉണ്ടായിരുന്നു ജില്ലാ അത് അവിടെ ജില്ലാ ജയിലായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇരുന്നപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിൻ്റെ ഈ മേൽനോട്ടം സൂപ്പർവിഷൻ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൻ്റെ സൂപ്പർവിഷൻ ഉണ്ടായിരുന്നു ഈ ജയിലുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് വളരെ ദയനീയമായ കാര്യങ്ങൾ നമ്മൾ കാണും അവിടെ കിടക്കുന്ന ആളുകളൊക്കെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ് വളരെ ഒരു ഒരു വല്ലാത്ത ഒരു 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 രീതിയിലാണ് അവരുടെ ആ പെരുമാറ്റമൊക്കെ അവർക്ക് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു രീതിയിലാണ് ആരുടെയും മുഖത്ത് സന്തോഷമോ ചിരിയോ ഒന്നും നമുക്ക് കാണാൻ കിട്ടത്തില്ല കാരണം അവർ വീട്ടിൽ നിന്നൊക്കെ അകന്ന് ഒരു സമയത്ത് ഇങ്ങനെ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തു പോകും വീട്ടിൽ നിന്നൊക്കെ അകന്ന് കഴിയുകയാണ് വീടുകാരുമായിട്ടൊന്നും ബന്ധമില്ല അപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഈ ജീവര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന പ്രതികൾ അതൊക്കെ കേസിലാണല്ലോ അങ്ങനെ വരുന്ന പ്രതികളെക്കുറിച്ച് ഞാനൊന്ന് പഠിച്ചു വന്നപ്പോൾ മനസ്സിലായത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം പ്രതികളും സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ളവർ വിദ്യാഭ്യാസം ഇല്ലാത്തവർ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ അവരാണ് തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ എന്തെങ്കിലും സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ അതേപോലെ തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നവരോ വിദ്യാഭ്യാസമുള്ളവരോ ആയിട്ടുള്ളവർ ഏതാണ്ട് ഒരു പത്ത് ശതമാനത്തോളം നാടുകളുള്ളൂ ആ രീതിയിലാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അത് നമുക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമം ഉണ്ടാകും കാരണം നമ്മുടെ ഭരണഘടനയെ അനുശാസിക്കുന്ന ഒരു തത്വം എന്ന് പറയുന്നത് സാമ്പത്തിക പരാധീനത മൂലം സാമ്പത്തികമായ കഴിവുകൾ കൊണ്ടും മൂലം ഒരു പൗരനും തുല്യനീതി കിട്ടാതെ ആയി ആയിപ്പോകരുത് എന്നുള്ള ഒരു പ്രിൻസിപ്പളുണ്ട് നമ്മുടെ ഭരണഘടനയിൽ പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് സാമ്പത്തിക പരാധീനത കൊണ്ടും അതുപോലെ തന്നെ സമൂഹത്തിലെ താഴേക്കിടയിൽ ഉള്ള ആ ഒരു ആളുകളെന്നുള്ള ഒരു പരിഗണന വെച്ചും അതേപോലെ തന്നെ അവർക്ക് സാമൂഹ്യമായിട്ടുള്ള അതൊപ്പതനം അതും വിദ്യാഭ്യാസമില്ലായ്മയും ഇതൊക്കെ ക്രിമിനൽ കേസുകളുടെ എണ്ണം കൂടുന്നതിന് ഒരു കാരണമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അങ്ങനെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ലേ ജയിലിൽ ചെല്ലുമ്പോൾ ഈ ഒരു അസസ്മെൻറ്റ് എനിക്കിന്നെ ഉള്ള ഒരു സമയം എനിക്ക് ജയിലിൽ കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ പിന്നെ ഉള്ള ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ ജയിലിലുള്ള കാര്യങ്ങൾ അപ്പോൾ അവിടെ വളരെ വലിയ തമാശകളും ഇടക്കിടയ്ക്ക് നടക്കും ചിലർ അതിൽ ഒരിക്കൽ ഒരുത്തം പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അതായത് അവനെ നാൽപ്പത്തിയഞ്ച് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എല്ലാം മോഷണം ചെറിയ ചെറിയ മോഷണങ്ങളാണ് അവനെന്നും ജയിലിൽ കിടക്കണം അതാണ് അവനാവശ്യം ജയിലിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അവൻ പിറ്റേ ദിവസം എന്തെങ്കിലും മോഷിച്ച് ഇല്ല ജഗതീശ് ശ്രീകുമാർ ഒരു സിനിമയെ കാണിച്ച മാതിരി റോഡിൻ്റെ നടുക്ക് പാവിരിച്ചു കിടന്നില്ല എന്ന് പറഞ്ഞതുപോലെ അവൻ എന്തെങ്കിലും കാണിച്ച് നേരെ ജയിൽ വരും ജയിലിൽ വരണം കാരണം അത് അവൻ്റെ തറവാട് പോലെയാണ് ഈ ജയിൽ കണക്കാക്കുന്നത് കാരണം അവിടെ അവനെ സംബന്ധിച്ചിടത്തോളം വളരെ സുഖ സൗകര്യങ്ങളൊക്കെ ആയിട്ടാണ് കാരണം അവന് വിളിയിലാണെങ്കിൽ അവന് ഞാനിത് അവനെ വിളിച്ച് ഞാൻ ചോദിച്ച് ചോദിച്ചു അവനെ വിളിച്ച് ഇതിനെന്താണ് എന്താണ് നിൻ്റെ ഇത്രത്തോളം ഈ ജയിലുമായിട്ട് ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് അവൻ്റെ വീട്ടിലാർക്കും അവനോട് ഒരു താല്പര്യമില്ല അപ്പോൾ അവൻ അവൻ്റെ വീട്ടുകാരെ കാണണമെന്നുള്ള ഒരാഗ്രഹവും ഇല്ല കല്യാണം കഴിച്ചിട്ടില്ല ബാറ്റ് മറ്റ് ഇവനെ ഒന്ന് അവോയ്ഡ് ചെയ്ത മട്ടാണ് അത് കാരണം ഇവനെ കൊച്ചനാട്ടിലെ ഈ മോഷണങ്ങളൊക്കെ ആയതുകൊണ്ട് അത് കാരണം ഇവനെ ആരും അവരാരും ഗവനിക്കത്തില്ല ബന്ധുക്കളൊന്നും അവനുമായിട്ട് ഒരടുപ്പില്ല അയൽക്കാരൊന്നും ഇവനെ അടുപ്പിക്കത്തില്ല അപ്പോൾ അവനവൻ്റെ കുടുംബ വീട് മാത്രമേ ഉള്ളൂ അവിടെ സഹോദരങ്ങളുമൊക്കെ താമസിക്കുകയാണ് അപ്പോൾ അവിടെ പോയി താമസിക്കുക എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവന് താമസിക്കാനൊന്ന അവസ്ഥ അല്ല പിന്നെ അടുത്ത ആഹാരം സമയാസമയങ്ങളിൽ ആഹാരം കിട്ടണമെങ്കിൽ നാട്ടിൻ പുറത്ത് അവിടെ പോയി താമസിച്ചാൽ ആര് കൊടുക്കും അവന് ആഹാരം അവന് മാനുവൽ ലേബർ ജോലി ചെയ്യുന്നത് അവന് ഇഷ്ടമല്ല ഒന്നും അതാണ് അപ്പോൾ അവന് ശരീരം ആണെങ്കിൽ ജോലി ചെയ്യാൻ വയ്യ ഫ്രീ ആയിട്ടുള്ള ആഹാരം കിട്ടും അതേപോലെ തന്നെ പിന്നെ ജയിലിൽ ഈ അവിടെ ഇത്രയും വർഷങ്ങളും അവിടുത്തെ അവിടെ കിടന്നതല്ലേ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എന്നെ ഞാൻ കാണുമ്പോൾ ഏതാണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തോളം അവൻ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടാണ് വീണ്ടും വീണ്ടും കിടക്കും ഇങ്ങനെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ജയിലിൽ പോകുമ്പോഴേ കുറ്റം സമ്മതിച്ചേക്കും കോടതി ചെന്നാലേ കുറ്റം അന്നരേ സംബന്ധിക്കും ഇങ്ങനെ ജയിലിൽ പോവുകയും ചെയ്യും ആ രീതിയാണ് അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചത് അതായത് നമ്മളത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജയിൽ ശിക്ഷ എന്ന് പറയുന്നതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് നമ്മളൊന്ന് ആലോചിക്കണം കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് നമ്മുടെ ജയിലുകളെ അറിയപ്പെടേണ്ടത് കാരണം ഒരു ക്രിമിനലിനെ കറക്റ്റ് ചെയ്തെടുക്കുക റിഫോർമേറ്റീവ് ആണ് ഒരാളെ ഒന്ന് റിഫോം ചെയ്തെടുക്കുക പക്ഷേ നേരെ മറിച്ച് ഇവിടെ നടക്കുന്ന എന്താണ് അപ്പം ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവേണ്ട ഒരു കാര്യം അതായത് കറക്ഷൻ എവിടെ നടക്കുന്നു അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ക്രിമിനൽ കുറ്റത്തിലെ പ്രതിയാണ് കേസുകളിലെ പ്രതിയാണ് ഒരുപാട് കേസുകളിലെ പ്രതിയാണ് ഇഷ്ടമാണ് വീണ്ടും വീണ്ടും ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത് കാരണം എന്താണ് അവന് ഫ്രീ ആയിട്ട് ആഹാരം കിട്ടുന്നു ഈ ആഹാരം ആര് കൊടുക്കുന്നു ഇവ ഈ നാട്ടിലെ ജോലി ചെയ്യുന്നതും നികുതിദായകരുമായ ഇവിടുത്തെ പൗരന്മാർ കൊടുക്കുന്ന പൈസയാണ് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ പബ്ലിക് എക്സ്ചക്കറിലെ പണമാണ് അവൻ അവനീ തിന്നുന്നത് ആലോചിച്ച് അവൻ ഒരു ജോലി ചെയ്യാൻ ഇഷ്ടമല്ല അപ്പം ഇങ്ങനെയുള്ളവരെ പോറ്റാനുള്ള ഒരു ഇടമായിട്ട് നമ്മുടെ ജയിലുകൾ അതപ്പുതിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം കഷ്ടമാണ് ആലോചിച്ച് ചോദിക്കൊള്ളൂ ചിലർ അതുകൊണ്ട് ചിലര് ആ ജീവപര്യന്തം എന്തോന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ ലൈഫാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ജീവ ഇട്ടേക്കും ഇവനൊക്കെ തിന്ന് അവിടെ കിടന്ന് തടിച്ചു കൊടുക്കുന്നതല്ലാതെ അവൻ്റെ മാനസിക പരിവർത്തനം അവൻ എന്നെങ്കിലും ഉണ്ടായി നമ്മൾ കണ്ടിട്ടുണ്ടോ ഞാൻ അധികമാരെയൊക്കെ കണ്ടിട്ടില്ല ചിലർക്ക് കണ്ടിട്ടുണ്ട് അത് അവരുടെ പ്രത്യേക സ്വഭാവവിശേഷം ഉള്ളതുകൊണ്ടും അവനൊരു ബോൺ അതായത് ഒരു യഥാർത്ഥ ഒരു ക്രിമിനൽ അല്ലാത്തത് കൊണ്ടുമാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രൈം ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുന്നവൻ അല്ലാതെ മറ്റ് ക്രിമിനൽസിനെ ഒന്നും നന്നാക്കാനോ കറക്റ്റ് ചെയ്യാനോ പറ്റത്തില്ല അതാണ് അപ്പോൾ അത് നമ്മൾ മനസ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ കറക്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഈ രീതിയിലുള്ള ഈ പ്രവർത്തനം ഈ പോക്ക് അത് യഥാർത്ഥത്തിൽ ഇവിടെ നടക്ക് കറക്ഷൻ നടക്കുന്നില്ല ഒരിക്കലും അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതുമൂലം എന്താണെന്ന് പറഞ്ഞാൽ ഈ കറക്ഷൻ നടക്കാത്തടത്തോളം കാലം ഈ ജയിലുകളെന്ന് പറയുന്നത് ക്രിമിനലുകളുടെ ഒരു താവളം ആയിട്ടങ്ങ് മാറുകയാണ് അവരവരുടെ സുഖവാസ കേന്ദ്രമായിട്ട് യൂസ് ചെയ്യുക ഉപയോഗിക്കുകയാണ് അപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മൾക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം അതായത് ഒരു ഒരു മൂന്നര മണിക്കൊക്കെ ആയിരിക്കും മിക്കവാറും ജയിൽ വിസിറ്റിന് പോകുന്നത് അവിടെ ചെല്ലുന്നത് സെൻ്റർ ജയിലിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ ഫുഡ് നമ്മളെ കൊണ്ടുവന്ന് കാണിച്ച് നമ്മൾ പരിശോധിക്കണം അത് നല്ല ചൂട പറക്കുന്ന ചോറ് കൊണ്ടുവരും അതിനോടൊപ്പം കറികൾ മീൻ കറി അത് ഇതൊക്കെ കൊണ്ടുവരും മീനെന്നൊക്കെ പറയുന്നുണ്ടല്ലോ വലിയ രണ്ട് മീനതി ഇട്ടിരുന്നതാണ് ഈ കറിക്കകത്ത് അപ്പോൾ ഞാനന്നേരം പറയുകയും ചെയ്തു ഈ ജില്ലായ് ആയിരിക്കുന്ന എനിക്ക് എനിക്കിതേപോലെ രണ്ട് മീൻ വാങ്ങിച്ചു കഴിക്കാനുള്ള ശേഷിയില്ല പക്ഷേ ഇവന്മാർക്കൊക്കെ ഇതുപോലെ നല്ല സുഖകരമായ ഭക്ഷണം കിട്ടുന്നു അതുകൂടാതെ ഒരു ദിവസം മട്ടൺ അതുപോലെ ബീഫ് ചിക്കൻ ഒന്നര ദിവസങ്ങളിൽ ഇതൊക്കെ കിട്ടുന്നുണ്ട് ആഴ്ചയിൽ അപ്പോൾ ഇതൊക്കെ കിട്ടുമ്പോൾ ഇവർ നോക്കുമ്പോൾ വലിയ ഇങ്ങനെ കിടക്കണ്ടവന്മാർ കുറേ എണ്ണം ഉണ്ട് കേട്ടോ ഇത് ഇവന്മാർ മാത്രമല്ല അത് ഈ ഈ ഐഡിയോളജി ഉള്ളവന്മാർ അവിടെ ചെയ്യുന്നത് എന്താണെന്നറിയോ അവർ നല്ല ഗുഡ് ബുക്സിലാണ് ഇവിടെ അപ്പോൾ അവരെ മേസ്തിരിമാരായിട്ട് ഇവർ നിയമിക്കും എന്താ പറയുക അടുക്കള നോക്കാൻ അടുക്കള നോക്കുക എന്ന് പറയുന്നത് അവിടെ വലിയ പ്രശ്നമാണ് അപ്പോൾ ഈ മീൻ കണ്ടല്ലോ അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ അതിൽ ഒരു തടവുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് സാറാ മീനൊന്ന് കഴിച്ചു നോക്കാം അല്ലെങ്കിൽ ആ മീൻ്റെ ചാറ് സാർ അല്പമൊന്നു കഴിച്ചു നോക്കാം ആ മീൻ്റെ ചാറിനകത്ത് മീൻ കറിക്കേണ്ട ടേസ്റ്റേയില്ല അവൻ പറയുന്നതാണ് അപ്പം ഞാനത് ആദ്യം തമാശയായിട്ട് എടുത്തു മാത്രമല്ല സാർ ആ മീനെ ഈ മീനിനകത്ത് അരപ്പൊന്നും പിടിക്കത്തില്ല അതിനകത്ത് എരിവ് പിടിക്കത്തില്ല ഒന്നുമില്ല ഒന്നുമില്ല അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താണ് അയാൾ ഇങ്ങനെ പറയാൻ കാരണമെന്ന് അവിടെ വാർഡൻ്റെ അടുത്തും അതായത് ജയിൽ സൂപ്പറിൻ്റെ അടുത്തും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ അന്നേരം ഒരു കാര്യമുണ്ട് ഈ മീൻകരക്കകത്ത് ഈ മീൻ ഇതുപോലെ ഇടും അപ്പോൾ ഓരോരുത്തർക്ക് കോരി കോരി കൊടുക്കും ആദ്യം വരുന്നവർക്കൊക്കെ ഈ കോരി നിന്ന് കൊടുക്കും ഒരു പകുതിയൊക്കെ കോരി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ മീൻ ഇത് അടർന്നു പോകും ഉള്ളിൽ നിന്ന് കറി വെക്കുന്ന മീൻ അപ്പോൾ പിന്നെ ബാക്കിയുള്ളവന്മാർക്ക് ഈ മൂളിലാകട്ടുന്നത് വല്യ അടിയും വഴക്കും ബഹളവും ലഹളയും അവിടെ അപ്പോൾ അവർ ഒരു പുതിയ മെത്തേഡ് ഇവൾവ് ചെയ്തു എന്താണെന്നറിയോ ഈ മീൻകറി വെക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ അരപ്പ് വേറെ വേവിക്കും കേട്ടോ ഈ മീൻ വെള്ളത്തിലിട്ട് പുഴും എന്നിട്ട് ഇത് മുഴുവനെ പിടിച്ച് ഇതിൽ നിന്ന് കുറേ ചാറടുത്തങ്ങിടും ഈ ഒരു അത് അത് അന്നേരം അവൻ പറഞ്ഞ സത്യമാണ് മീൻകറിയുടെ ഒരു ടേസ്റ്റും അതിന് വരത്തില്ല അത് മീൻകറി എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനൊരു കാര്യമുണ്ട് കേട്ടോ അങ്ങനെയുണ്ട് പക്ഷേ എറ മറ്റേ മട്ടണോ ബീഫോ അതേപോലെ തന്നെ ഈ ഇത് ചിക്കനെയോ സംബന്ധിച്ചിടത്തോളം ആർക്കും പരാതിയില്ല ഈ ഫിഷിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ചോദിച്ചു ഇതിന് എന്തുകൊണ്ടും മാർഗം ഉടനെ ഈ പറഞ്ഞ മുമ്പോട്ട് വന്നു ഞാൻ ഈ പറഞ്ഞ അതായത് ഈ നാൽപ്പത്തഞ്ചിൽ പരം കേസുകളുടെ പ്രതിയാവും പറഞ്ഞു അത് സാർ അത് ഞാൻ നിന്നോളാം ആ കിച്ചൻ ആ നീ നോക്കാമല്ലോ സൂപ്രണ്ട് ചോദിച്ചു നീ നോക്കാം പ്രശ്നമില്ലല്ലോ ഇല്ല ഞാൻ നിന്നോളാം ഞാൻ റെഡിയാക്കി കൊടുക്കാം ആരും പരാതി ഇല്ലാതാക്കി കൊടുക്കാം അവന് മൂന്നിൻ്റെ അന്ന് ഇഷ്ടം അടി കിട്ടി മരുടെ നിന്നൊക്കെ അത് കാരണം അവനെ കരഞ്ഞു വിളിച്ചൊരു എഴുത്ത് എഴുതി സാറേ കിച്ചൻ്റെ ചുമതലയെന്ന് ഒന്ന് ഒഴിവാക്കാൻ പറയണം എന്ന് പറഞ്ഞുകൊടുത്തു ഇത് ഇങ്ങനെ ഉള്ള ഒരു സംഭവമുണ്ട് പിന്നെ ചില ഒരു പ്രശ്നം ഒരിക്കൽ പറഞ്ഞു അതായത് അത് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഒരു അത് പേര് ഞാൻ പറയുന്നില്ല ഒരു ജില്ല അവിടെ ചെന്നു ഇതേപോലെ ചെന്ന് കഴിഞ്ഞപ്പം വളരെ കാര്യമായിട്ട് എല്ലാവരുടെയും കാര്യങ്ങൾ ആ ഇതുകൊണ്ട് പരാതി ഉണ്ട് ആ അത് ഇതൊക്കെ വേണം ശരിയാക്കണം ഇവർ പറയുന്ന എല്ലാം പരാതി നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന പരാതികളല്ല അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അതിലുള്ള പരിചയക്കുറവ് കൊണ്ടാണ് സമൂഹമായിട്ട് ഇടപെടുന്നതിനുള്ള പരിചയക്കുറവ് കൊണ്ടാണ് ആ എന്താ പരാതി എല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞു പിന്നെ ഓരോരുത്തർ പറഞ്ഞു അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നെ ചെവിക്ക് കുടിക്കുന്നു എന്നെ അടിക്കുന്നു എന്നെ കടിക്കുന്നു ഇതൊക്കെ പറഞ്ഞു പരാതിയൊക്കെ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം അവസാനം എല്ലാം കേട്ടെല്ലാം ശരിയാക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ട് പുള്ളിക്കാർ അറനാത്തവട്ടുകാരൻ നേരത്ത് വേറെന്തോ മുമ്പോട്ടോ എന്ന് പറഞ്ഞത് സാറോ എനിക്കൊരു പരാതി കൊണ്ടുണ്ട് ആ പറഞ്ഞോ അതായത് ഈ ഇവിടെ ഈ ഈ ജയിലിലെ പുരുഷന്മാരെ മാത്രമായിരുന്നു അപ്പുറത്ത് സ്ത്രീകളെ മാത്രം ഇടുന്ന ജയിലാണ് അപ്പുറത്ത് ഈ വിവേചനത്തിൻ്റെ കാര്യം എന്താ ഞങ്ങളെ ഒരുമിച്ച് താപിച്ചാൽ എന്താ കുഴപ്പം എളുപ്പം ഇദ്ദേഹം വണ്ടി കയറി അവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ളതാണ് ഒരു സംഭവം അപ്പോൾ ഇതെൻ്റെ അന്ന് എൻ്റെ ഡ്രൈവറും അതുപോലെ തന്നെ ഡെഫേദാരും പറഞ്ഞാൽ ഞാൻ അറിഞ്ഞ ഞാൻ ചിരിച്ചു പോയി കാരണം എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ പറയുകയല്ല അപ്പോൾ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഇവർ ഇത് ഇത് ഇതൊക്കെ ജയിലിൽ നടക്കുന്ന കാര്യങ്ങളാണ് പിന്നെ പലരും എന്തെന്നറിയോ വളരെ ഗ്ലൂമിയായിട്ടിരിക്കുന്ന ജലരെ കണ്ടിട്ടുണ്ട് അവർ ചിരിക്കത്തില്ല അവരധികം ആരോടും മിണ്ടാറില്ല കാരണം അവർ ഒരു ചെറിയ ഒരു ഒരു ഡിപ്രഷൻ്റെ മൂടിലേക്ക് പോവുകയാണ് അങ്ങനെ പോകുന്നവർ ഒരുപാട് പേരുണ്ട് കാരണം എത്ര നാൾ കിടക്കണമെന്ന് അവർക്ക് അവർക്ക് രാഷ്ട്രീയമായ പിൻബലമൊന്നുമില്ല അപ്പോൾ രാഷ്ട്രീയമായ പിൻബലമുള്ള ആളുകൾ ധാരാളമുണ്ട് അവന്മാർ ഞാനില്ല പറഞ്ഞേ വരേണ്ണി വർഗത്തിൽപ്പെടും കാര്യം അവന് രാഷ്ട്രീയക്കാരുമായിട്ട് വലിയ ബന്ധമുള്ളതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് വലിയ ഒരു കാര്യമുള്ളതുമുണ്ട് അവർ ഭരിക്കുന്ന പാർട്ടിയൊക്കെ വരുന്നു ഇവർക്ക് റെമിഷൻ കൊടുക്കാനായിട്ട് ഇവർ എങ്ങനായാലും ഇവരെയൊക്കെ റെക്കമെൻഡ് ചെയ്ത് റെഡിയാക്കി ശരിയാക്കി മുമ്പോട്ട് പോകും ഇങ്ങനെ ഉള്ള ആളുകളുണ്ട് പെട്ടെന്ന് അവരും യഥാർത്ഥത്തിൽ സാമ്പത്തിക ശേഷി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം അവിടെ രാഷ്ട്രീയമായിട്ടുള്ള പിടിപാടുണ്ടെങ്കിൽ അതും ഏതാണ്ട് സാമ്പത്തികശേഷി ഉള്ളവരായിട്ട് നമ്മൾ കണക്കാക്കണം കാരണം അവർ ഉയർന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ പ്രത്യേക പരിഗണന അവിടെ കിട്ടാറുണ്ട് ജയിലിൽ കേട്ടോ പക്ഷെ നല്ല ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്നില്ല കൊടുക്കുകയില്ല ഇവർ വളരെ അഹങ്കാരമായിട്ട് പെരുമാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ കാരണം ചിലപ്പോൾ ഒരിക്കൽ ചെന്നപ്പോൾ കണ്ണൂരിൽ നിന്ന് കുറച്ച് തടവ് പുള്ളികളെ ഇവർ എന്തും തടവുകാരാണ് എല്ലാം കൊലക്കേസിലെ പ്രതികളാണ് കേട്ടോ മുഴുവൻ അവരെ ഏതാണ്ട് പതിനൊന്ന് പതിനൊന്ന് പേരാണെന്നാണ്ട് എൻ്റെ ഓർമ്മ പതിനൊന്ന് പേരെയോളം ഇവിടെ വി യു ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ അവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞപ്പം ഞാൻ ചെന്നപ്പോൾ നമ്മൾ വളരെ അഹങ്കാരമായിട്ടാണ് ഇവർ നോക്കുന്നതും പെരുമാറുന്നൊക്കെ കേട്ടോ നമുക്ക് നമ്മളോട് ഭക്തി കാണിക്കുകയോ അല്ലാതെ വിനയം കാണിക്കുകയോ ഒന്നും വേണമെന്ന് അഭിപ്രായമില്ല പക്ഷേ ഈ ഒരു മുരടൻ സ്വഭാവം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം എന്ന് വെച്ചാൽ അവർ വലിയ ആളുകളാണ് നമ്മളൊക്കെ അവർ ജോലിക്കാരാണെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പെരുമാറ്റം ഇവരുടെ ഭാഗത്തുനിന്ന് ഞാൻ ചെന്നപ്പോൾ കണ്ടു ഇന്നിട്ട് ഞാൻ ഈ സൂപ്പറിനായിട്ട് ചോദിച്ചു സാറേ ഏവന്മാരെ കൊണ്ട് വലിയ ശല്യമാണെന്നായിട്ട് പറഞ്ഞു ഞാൻ ചോദിച്ചത് എന്താണ് അപ്പോൾ സാറാ ഉമ്മമാരെ അടുത്തൊന്ന് ചോദിക്കണം ഞങ്ങളെ യുവന്മാർ എന്ത് ചെയ്തിട്ടാണ് ഇവർക്ക് ഞങ്ങളെ ഇവരുടെ വഴക്കണുസരം അപ്പോൾ അത് ആ അവരെ ആ ജയിലിലെ ഉദ്യോഗസ്ഥന്മാരുടെ പരാതിയാണത് ഇവർ വഴക്ക അപ്പം ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത് സാധനം ഞങ്ങളിവിടെയൊക്കെ കിടന്ന് ഉറങ്ങും അപ്പം യുവന്മാർ ബൂട്ടിട്ടുണ്ട് ഈ വരാന്തേ കൂടെ നടക്കും അതിൻ്റെ ശബ്ദം കാരണം ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതാണ് വർത്തമാനം യുവന്മാർ അവരെ പറയുന്നതാണ് ഉദ്യോഗ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയായി പറയുന്നത് ആ രീതിയിലുള്ള വൃത്തിയിട്ട സ്വഭാവം ഞാൻ കണ്ടു അപ്പം ഞാൻ പറഞ്ഞു അവർക്ക് നിങ്ങളെ നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അവർക്ക് രാത്രി ഇതിലേ നടക്കാതിരിക്കാനും പറ്റില്ല ഈ വേഷം ഷൂ എന്നൊക്കെ പറയുന്നത് അവരുടെ യഥാർത്ഥ ബൂട്ട് അവരുടെ യൂണിഫോമിൻ്റെ ഒരു ഭാഗമാണ് അതില്ലാതെ നടന്നാൽ അത് പ്രശ്നമാണ് അവർക്ക് അങ്ങനെ അത് ആ അവരുടെ ആ യൂണിഫോമിലേ അവർക്ക് നടക്കാൻ പാടുള്ളൂ ജയിലിനകത്ത് അപ്പോൾ അതിനവരെ എനിക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾ അത് കുറച്ചൊക്കെ ഒന്ന് സഹിക്കണ്ടേ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ അങ്ങനെ സഹിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ഏവർ കാരണം ഇവർ രാഷ്ട്രീയക്കാരാണ് അതാണ് കാര്യം അവർ ആ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ ചോദിച്ചു ഇതിനെന്താ മാർഗം എന്ന് ഞാനൊന്ന് ആലോചിച്ചു ആലോചിച്ചപ്പോൾ അവിടെ ഈ നമ്മുടെ കാസർഗോഡ് ഭാഗത്ത് ഒരു ആ സ്ഥലത്തിൻ്റെ ഞാൻ മറന്നുപോയി ഒരു പുതിയ ഓപ്പൺ ജയില് വരാൻ പോകുന്നു ആ സ്ഥലത്തിൻ്റെ ഞാൻ മറന്നുപോയി ഇപ്പോൾ ഓർക്കുന്നില്ല ആ എന്ന് പറഞ്ഞു ആ ഞാൻ എനിക്കറിട്ടി അപ്പോൾ അതെന്ന് തുറക്കും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ സൂപ്പർ ഉണ്ട് പറഞ്ഞുതന്നു സാറേ അത് ഉടനടി ഓപ്പൺ ആവും അപ്പം അടുത്ത ആഴ്ച എങ്ങനാണ് അതിൻ്റെ ഉദ്ഘാടനം അത് ഓപ്പൺ ആവാൻ പോവുകയാണ് അത് തുറന്ന് അപ്പോൾ ഞാൻ ഇവരെടുത്ത് പറഞ്ഞു നിങ്ങളിങ്ങനെ ഈ അടച്ച് ജയിലിൽ കിടക്കല്ലേ നിങ്ങൾക്ക് വളരെ സൗകര്യമായിട്ട് ഉള്ള അപ്പം ഈ സൂപ്പറിൻ്റെ പറഞ്ഞാൽ സാറേ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ പച്ച പച്ചവെള്ളം പോലും കിട്ടത്തില്ല കേട്ടോ ഒന്നാമത് അവിടെ വെള്ളമുള്ള സ്ഥലമല്ല ദൂരെ നിന്ന് വെള്ളം അവിടെ കൊണ്ടു അത് അത് അവിടെ അല്ലേ എപ്പോൾ നടക്കുമെന്നൊന്നും നമുക്ക് പറയാൻ കൊടുത്തില്ല പിന്നെ പുതിയതായതുകൊണ്ട് ജയിൽ പുതിയതായതുകൊണ്ട് അവിടെ ഒരുപാട് ഈ ഒരുപാട് ഇനി ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ശരിയായി വരാനുണ്ട് അത് കാരണം അതിന് കുറച്ച് സമയം പിടിക്കുകയെന്നുള്ളൂ പക്ഷേ സാറിനെ യുവന്മാരെ അങ്ങോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യാമോ ചെയ്യിപ്പിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനാലോ എന്നിട്ട് ഞാൻ വരും ഞാൻ പറഞ്ഞത് ഇവന്മാരുടെ സമ്മത ചോദിക്കട്ടെ ആദ്യം ഇല്ലെങ്കിൽ ഞാൻ അതേവമ്മമാരെ എൻ്റെ വിരോധം വെച്ച് ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് പരാതിയാവും അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇതുവരെ ഓപ്പൺ ജയിൽ പറഞ്ഞാൽ അവിടെ വരാൻ പോകുന്നു നമുക്ക് നെട്ടുകാലത്തേരിയിലുണ്ട് ഓപ്പൺ ജയില് അതേപോലെ ആ ഈ സ്ഥലത്തിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി ഇത് പയ്യന്നൂരിനപ്പുറം ആ ഭാഗത്ത് ഇവിടെ ആണ് ഒരു ഉൾപ്രദേശത്താണ് വലിയ ഒരുപാട് വലിയ കോമ്പൗണ്ടുള്ള ജയിലാണ് അവിടെ വാഹന സൗകര്യമൊന്നുമില്ല അവിടെ ഈ ജീപ്പൊക്കെ അല്ലാതെ അവിടെ ഒന്നും ചെല്ലത്തും അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓപ്പൺ പ്രശ്നം നിങ്ങൾ ആരും നോക്കാനൊന്നുമില്ല അടച്ചിടാനില്ല ഇതേപോലുള്ള ശല്യം ഇല്ല നിങ്ങൾക്ക് കുറങ്ങുന്നതിൻ്റെ അടുത്ത് ബൂട്ട് കിട്ടുന്നുണ്ടെന്നും ആരും വരത്തില്ല എല്ലാം സാറേ സാറേ എങ്ങനെയെങ്കിലും ഞങ്ങളെ അങ്ങോട്ടൊന്നും മാറ്റിത്തരണം എന്നെൻ്റെ നിർബന്ധമായിട്ട് പറഞ്ഞു ഉടനെ ഞാൻ ഹൈക്കോടതിയുടെ പെർമിഷൻ എഴുതിയിട്ട് ഞാൻ പറഞ്ഞ ഇവരെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അപ്പോഴേ പെർമിഷൻ തന്നു ഇവരെ എല്ലാം കൂടെ അവിടെ ട്രാൻസ്ഫർ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലെറ്റർ അന്നേരം മര്യാദ ഉള്ളതറിയാമല്ലോ മര്യാദ സാർ സാർ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം ഞങ്ങൾക്ക് ഇവിടെ ഇല്ല വെളിച്ചവും ഇല്ല ആകെപ്പാടെ ബത്തപ്പാട് വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഞങ്ങളെ മനഃപൂർവ്വം ഇങ്ങോട്ട് മാറ്റിച്ചതാണ് എന്നും പറഞ്ഞ് ഒരെഴുത്തോന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അന്നേരം മര്യാദയുണ്ട് അതാ കാര്യം അപ്പോൾ ഇങ്ങനെ നമുക്ക് ചിലരെ മര്യാദ പഠിപ്പിക്കേണ്ടതായിട്ട് വരും അങ്ങനെയുണ്ട് ഇതിനകത്ത് അപ്പോൾ അത് എനിക്ക് മനസ്സിലാ അത് കറക്ഷനാണ് അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് കറക്ഷൻ ഒരു ആ അത് മാത്രം ചെയ്യാൻ പറ്റൂ കാരണം ഇത്രത്തോളം മുരടന്മാരായിട്ടുള്ള ആളുകൾ അതായത് അവർ ക്രിമിനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ രാഷ്ട്രീയ പിൻബലം ഉള്ളതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം അത് ചോദിക്കാൻ ആരുമില്ല ചോദിക്കാൻ പാടില്ല ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയും മെക്കിട്ട് കയറും ആരുമാരുടെയും ദഹത്ത് അങ്ങനെയുള്ളവരാണ് പക്ഷെ അവരെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റിയതിൻ്റെയാണ് ആ എഴുത്തിലെ മര്യാദ കേട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ജയിലിൽ കാണാൻ കിട്ടും പിന്നെ ഈ മനപ്രയാസത്തിൻ്റെ കാര്യം എന്താണെന്നറിയോ ഈ ക്രിമിനൽസ് എന്ന് പറയുന്ന ആളുകളൊക്കെ ഉമാര് വെളിയിൽ നടക്കുമ്പോൾ അവർ വലിയ പുലികളാണ് നാട്ടിൽ പക്ഷേ ഈ ജയിലിൽ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള കൊലപാതകങ്ങൾ ഒരുപാട് നടക്കുന്ന ഒരു ചില കേസുകളുണ്ട് ഒരു സീരീസ് ഓഫ് മേഡേഴ്സ് നടക്കും അപ്പോൾ ഒരു തന്നെ ഒരു എല്ലാവരും കൂടെ വെട്ടിപ്പോന്നു ഒരു ഗ്രൂപ്പ് അത് അവർ ഏഷ്യൊന്നുമല്ല ഗുണ്ടകളാണ് അപ്പോൾ അവർ ഗുണ്ടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നാട്ടിൽ വളരെ പ്രശസ്തരാണ് എല്ലാവർക്കും ഭയഭക്തി ബഹുമാനത്തോടു കൂടി അവരെ കാണും എല്ലാം നിൽക്കും അവർ പറയുന്ന അവർ ആജ്ഞാനവാർത്തികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവർ പറയുന്നതൊക്കെ കേൾക്കും അങ്ങോട്ട് നീ ഇങ്ങോട്ട് പോരരുത് നീ ഇങ്ങോട്ട് പോരെന്നൊക്കെ കിടന്ന് പറയും അതെല്ലാം ആളുകൾ കേൾക്കും ആ രീതിയിലൊക്കെ ഉള്ളവന്മാർ ഈ ശിക്ഷ കഴിഞ്ഞ് അങ്ങ് ജയിലിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ വലിയ പ്രശ്നമുണ്ട് കാരണം ഇവൻ്റെ വീട്ടിൽ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ അവൻ്റെ ഭാര്യയാണ് ചില പ്രായമായ പെൺമക്കളാണ് ഇതുപോലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് അപ്പം ഭാഗം ഈ യൗവന്മാരില്ലേ ആ ഉമാരൊക്കെ വീട്ടിൽ കയറി മേയും ഒന്നും ചെയ്യാനൊക്കത്തില്ല അവർക്ക് അതാണ് അവരുടെ എല്ലാം ബുദ്ധിമുട്ട് അപ്പോൾ ഇവർക്ക് ഇവിടെ കിടക്കല്ലേ യവന്മാർക്ക് അവിടെ ചെന്ന് അവരെ ഒന്ന് നോക്കാൻ പറ്റും അവിടെ പുലികളാണ് പക്ഷേ ഇവിടെ വന്നിട്ട് ഇതിനകത്തായി കഴിഞ്ഞാൽ ഈ പുലി അങ്ങ് ഇതിനകത്തായി കഴിഞ്ഞാൽ അത് കൂട്ടിനകത്തായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു രീതിയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് അത് അങ്ങനെ പലരും അങ്ങ് വളരെ മാനസികമായിട്ട് തകർന്ന ഒരുപാട് ആളുകളെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ജയിലിനകത്ത് കാണാം നമുക്ക് അതൊരു ഒരു പ്രത്യേക ലോകമാണ് നമുക്ക് പോയിട്ട് നമ്മൾ ചെല്ലരി ചെല്ലുമ്പോൾ പറയും അവരെ വീട്ടിലിങ്ങനെ അവരെ ഭാര്യ ഉപദ്രവിക്കുന്ന കാര്യവും മോളെ ഉപദ്രവിക്കുന്ന കാര്യവും ഒക്കെ ചിലർ പരാതിയായിട്ട് എഴുതിത്തരും കേട്ടോ ആ എഴുതി നമുക്ക് വളരെ സങ്കടം വരും അവർ ഇത് അവർ അവർ പറയുന്ന ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ വിഷമം വരും അതിൽ ഒരുപാട് പേരെ ഞാൻ സഹായിക്കുകയും ഞാൻ അതാത് പോലീസ് സ്റ്റേഷനുകളിൽ അത് അറിയിച്ചിട്ട് അതിന് നടപടിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ അങ്ങനെ ശരിയാക്കി എടുക്കാൻ പറ്റും പക്ഷേ എല്ലാം ഒന്നും നമുക്കൊരിക്കലും ശരിയാക്കി എടുക്കാൻ പറ്റത്തില്ല കാരണം ഒന്നാത് ഇത് റിപ്പോർട്ട് ചെയ്തു വരണം പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം ഇതൊക്കെ ചെയ്യണം പക്ഷെ അവരെ നോക്കുമ്പോൾ എന്താണെന്നറിയോ അറിയോ ഇവിടെ കിടന്ന് വലിയ ശല്യം ഉണ്ടാക്കിയതല്ലേ അതുകൊണ്ട് പോലീസിനെയൊക്കെ എവന്മാർ വെറും പുല്ലായിട്ട് കണ്ടവന്മാർ എവന്മാരുടെ കാര്യത്തിന് നമ്മളെന് നോക്കണം എന്നുള്ള മനസ്സിതി പോലീസുകാരുണ്ട് അപ്പോൾ അവർ ഇതൊന്നും ചെയ്തു കൊടുക്കത്തില്ല നമ്മളെ അടുത്ത് അവരെല്ലാം വളരെ ബഹുമാനത്തോടുകൂടി പറയും എല്ലാം റെഡിയാക്കിയാക്കാമെന്ന് പറയും പക്ഷെ അവരൊന്നും ചെയ്യത്തില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ളപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ കിട്ടും പിന്നെ അതിനകത്ത് വളരെ ഒരു ഒരിക്കൽ ഒരു ഒരു സങ്കടമുണ്ട് ഉണ്ട് അതിനകത്ത് രസകരമായ ഒരു അനുഭവമുള്ള ഒരു സംഭവം വയ്യൂർ സെൻട്രൽ ജയിലിലുണ്ടായത് ഒരിക്കലും ഉണ്ടായി അത് ഒരു ഇതുപോലെ ജയിൽ വിസിറ്റിന് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ജയിൽ വിസിറ്റിന് പോകുന്നതിന് മുമ്പ് സൂപ്രണ്ട് എന്നെ കാണാൻ തോന്നും ജയിൽ സൂപ്രണ്ട് പോകുന്നു പറഞ്ഞു സാറേ തന്നെ നിരാഹാരം സമരത്തിലാണ് അപ്പം അങ്ങനെയെല്ലാംമാരുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ മാനസിക രോഗികൾ അല്ലല്ല അവരെ എയ്ഡ്സ് പേഷ്യൻറ്റാണ് എച്ച് ഐ വി പോസിറ്റീവാണ് എയ്ഡ്സാണ് അപ്പോൾ അവന് അവിടുത്തെ ഹോസ്പിറ്റൽ ബെഡിലാണ് ജയിലിൽ ആശുപത്രി ഉണ്ട് അവിടെ ബെഡിലാണ് അപ്പോൾ അവനെ ആഹാരം കഴിക്കുകയില്ല വെള്ളവും കുടിക്കത്തില്ല ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല സാറേ അവൻ ഒരു രണ്ട് ദിവസം കൂടി ഇങ്ങനെ അതേ മരിച്ചു ഇയാൾക്ക് അങ്ങ് സങ്കടം അപ്പോൾ അയാൾ നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ് ആ സങ്കടം വന്ന കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ശരി നമുക്കൊന്ന് നോക്കാം അവിടെ ചെന്ന് നോക്കാം എന്താണ് എന്ന് പറഞ്ഞാൽ വരാം അപ്പം ഞാൻ വന്നപ്പോൾ ഇവർ അവിടെ കൊണ്ടുപോയി അപ്പോൾ ഇങ്ങനെ ഇവനിങ്ങനെ എല്ലും ദൂരുമായിട്ട് കിടക്കുകയാണ് വളരെ വണ്ണമൊക്കെ കുറഞ്ഞ് മെലിഞ്ഞ് കിടക്കുകയാണ് അവന് കോയമ്പത്തൂർ കാരനാണ് അപ്പം അപ്പം അക്യൂട്ട് എയ്ഡ്സായി അങ്ങനെ കിടക്കുക കുറച്ച് ദിവസമേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും കിട്ടത്തില്ല അപ്പം ഇവന് വെള്ളമൊന്നും കുടിക്കുകയല്ല അവൻ മരുന്ന് കഴിക്കത്തില്ല മറ്റാഹാരമൊന്നും അവന് ഒന്നും ഒരാഹാരവും കഴിക്കുകയല്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അവസാനം പറഞ്ഞു ഇങ്ങനെ കിടന്ന് മരിച്ചാൽ അത് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇവനെ ഫോഴ്സ് ഫീഡിങ് കൊടുക്കണം ബലമായിട്ട് ആഹാരം കൊടുക്കുന്ന ഒരു ഇടപാടുണ്ട് അതിനൊരു കുഴല് ഇടിച്ച് ഞാൻ വായി വായിക്കൊട കേട്ടോ അത് എരിവുള്ള എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര നീറ്റലും വലിയ ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഇത് പറഞ്ഞ് ഞാൻ വന്നു കേട്ടോ അപ്പോൾ അതിന് വരുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു അവസാനം അവൻ്റെ അടുത്ത് അന്നേരം ഈ ജയിൽ സൂപ്രണ്ട് വന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അവൻ്റെ ആവശ്യം എന്താണെന്ന് അറിയുമോ ഇവൻ നിരാഹാരം കിടക്കുന്നത് സേതു സമുദ്രം പദ്ധതി നടപ്പാക്കണം അതാണ് സേതു സമുദ്രം പദ്ധതി നടപ്പാക്കണം അപ്പോൾ സാറൊന്ന് പറ സാർ എന്തെങ്കിലും സാറിനെ കൊണ്ടൊക്കുന്നത് സാറ് ചെയ്യാം എന്ന് സാറൊന്ന് പറയണം പറഞ്ഞാൽ ചിലപ്പോൾ അവൻ അന്ന് കേട്ടാലോ ഇയാൾക്ക് നല്ല മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ് അതൊക്കെ അങ്ങ് സങ്കടം അപ്പോൾ എനിക്കും കണ്ട് സങ്കടം വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞാലേ അതെന്ന് ചോദിച്ചു സാറൊന്ന് പറഞ്ഞു നോക്ക് ഉടനെ ഞാൻ വളരെ കാര്യമായിട്ട് അവൻ്റെ അടുത്ത് ഒരു വിളിച്ച് അവൻ്റെ പേരും ഒക്കെ വിളിച്ച് ഒരു മുസ്ലിമാണ് ഒക്കെ പിഴിച്ചിട്ടൊക്കെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു എടേ ഞാൻ ഒരു കാര്യം ചെയ്യും ആഹാരം നീ കഴിക്കുക നീ എന്തെങ്കിലും വെള്ളമൊക്കെ കുടിക്കുക ഇവിടെ ഇവർക്കൊക്കെ വിഷമമല്ലേ കണ്ടോ അപ്പോൾ അത് ഒന്ന് ആഹാരം കഴിക്കുക ആഹാരം കഴിക്കുന്നതിപ്പോൾ നിന്ന് നീ പറയുന്ന കാര്യം അത് സേതു സമുദ്രം പദ്ധതി നടപ്പാക്കണമെന്നല്ലേ അത് അത്ര വലിയ എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല പിന്നെ ഇത് എന്നെ കൊണ്ടൊക്കുന്ന കാര്യങ്ങൾ ഞാനത് ചെയ്യാം കേട്ടോ അതുകൊണ്ട് ആഹാരം കഴിക്കുക പിന്നെ അവൻ്റെ ഒരു ചിരി ഇരിച്ചിട്ട് അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് അബ്ദുൽ കലാം വിചാരിച്ചിട്ട് നടന്നിട്ടില്ല പിന്നെ ആ സാറ് ആരേ അബ്ദുക്കലാം എന്ന് പറഞ്ഞാൽ ആരെയെന്ന് അറിയാവും ഇന്ത്യൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കാര്യമായി പറയുന്നത് കാരണം അവൻ്റെ നാട്ടുകാരനാണല്ലോ അത് ആ രീതിയിലുള്ള ഒരു അടുപ്പം അതിൻ്റെ രീതി കാണിച്ചുകൊണ്ടാണ് പറയുന്നത് അത് അത് കഴിഞ്ഞിട്ട് ശേഷം ഞാൻ പറഞ്ഞ് നിവർത്തിയില്ല ഫോൾ സ്പീഡിങ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോരുന്നു അങ്ങനെ എൻ്റെ പിറ്റേ നിൻ്റെ പിറ്റേന്ന് അവൻ മരിച്ചുപോയി അപ്പോൾ ഇതൊരുപാട് പേര് ഇതുപോലുള്ളവരുണ്ട് അത് ഫ്രസ്ട്രേറ്റഡ് അവനീ ഫ്രസ്ട്രേറ്റഡായി അവനീ അസുഖമൊക്കെ ഉണ്ട് അവൻ മയിക്കുമെന്ന് അവനറിയാം പിന്നെ അവൻ ഇതുപോലൊരു റീസൺ ഉണ്ടാക്കുകയാണ് ഈ നിരാഹാരത്തിന് അതാക്കായി എന്തു ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ ആ ജയിലിൽ ജീവര്യന്ത തടവിന് കിടക്കുന്ന ഒരുത്തനാണ് അവനെ ഇതുപോലെ നിരാഹാരം കിടക്കുന്ന അവന് വേറെ എന്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ ജയിൽ ശിക്ഷാ സമ്പ്രദായങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഒരുപാട് പരിഷ്കരിക്കേണ്ടതായിട്ടിരിക്കുകയാണ് പരിഷ് സമൂഹത്തിൽ ഉള്ള ഒന്ന് യവനെ അകറ്റി നിർത്താനുള്ള ഒരു ഒരു യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു 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 മാനസിക സ്ഥിതിയാണ് നമ്മുടെ സമൂഹത്തിനുള്ളത് അങ്ങനെ വരുന്നവണ് എന്താണെന്നറിയോ ഇവനീ ഫ്രസ്ട്രേഷൻ കൂടും കൂടുമ്പോൾ അവൻ ജയിലിൽ വെച്ച് പരിചയപ്പെട്ടേക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ധാരാളം ആളുകൾ അവൻ പുതിയ പുതിയ അവന്യൂസ് ധരിഞ്ഞ് അങ്ങോട്ട് പോകും ബലാത്സംഗ കേസിലെ പ്രതിയെ പിടിച്ച് ജയിലിനകത്ത് അടച്ചിടുന്നു അവനെ എത്ര വർഷം അടച്ചിട്ടാലും അവന് ആ ബലാത്സംഗം ചെയ്യുന്നതിൻ്റെ അവൻ്റെ സ്വഭാവം മാറും ഇല്ല അവൻ തെരഞ്ഞു എന്താ അവൻ അവൻ ചെയ്യുന്ന കുറ്റവും അവന് കൊടുക്കുന്ന ശിക്ഷയും തമ്മിൽ യാതൊരു ബന്ധമില്ല അതാണ് പ്രശ്നം ഇതെന്താ എഴുതാൻ കാരണം നിങ്ങളെന്താ പേപ്പർ കൊടുക്കുന്നില്ലേ ഞാൻ പറഞ്ഞ് ഇഷ്ടംപോലെ പേപ്പർ അവന്മാർക്ക് വാങ്ങിക്കൊടുക്ക് അവന്മാർ അതിരുന്ന് എഴുതുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ശല്യമില്ലല്ലോ അവന്മാരെ കൊണ്ട് അത്രയും വഴക്കും വയ്യാവേലി അവൾ ഇല്ലാതെ പോകും എന്ന് പറഞ്ഞു കൊടുത്തു ഒരു പരീക്ഷണമായിരുന്നു കേട്ടോ പറഞ്ഞു അത് അമ്മമാർക്ക് പ്രശ്നമല്ല അവർക്ക് ഈ ബ്ലൈഡ് ഈ ബ്ലഡ് പോകുന്നത് ഇഷ്ടമാണ് രണ്ടു വിധത്തില്ല ഒന്ന് അവർ ഡ്രഗ് അഡിക്ട്സ് ആണ് ആയിരുന്നു പലരും അവരുടെ കൈയൊക്കെ പലരുടെയും നാട്ടിങ്ങനെയിൽ മീൻ വറക്കാൻ വേണ്ടി വരയത്തില്ലേ അതേപോലെ വരഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം ഇവർക്ക് ബ്ലഡ് ഒലിച്ചു പോകുന്നത് അവർക്ക് എന്തോ ഇഷ്ടമാണ് ഞാൻ ഇവരെ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് ഇവരെ ഒന്ന് മാറ്റി താമസിപ്പിക്കാൻ യഥാർത്ഥ അത് നമ്മുടെ ഭരണഘടനയനുസരിച്ചും മറ്റ് നമ്മുടെ ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്സ് വെച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്സ് വെച്ച് നോക്കിയാലും തെറ്റാണ് കാരണം അവനൊരു അസുഖം ഉണ്ടായിപ്പോയി ഈ അസുഖം ഉണ്ടായതേ പോലെ തന്നെ അവർ നമ്മളൊന്ന് സെഗ്രീറ്റ് ചെയ്ത് മാറ്റി താമസിപ്പിക്കുക എന്ന് പറയുന്ന യഥാർത്ഥം ശരിയായ നടപടിയല്ല അത് പിന്നെ ജയിലിലെ ആ കഷ്ടപ്പാടുകൾ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെയാണ് സൂക്ഷിക്കുന്നവരുമുണ്ട് കഷ്ടപ്പെടുന്നവരുമുണ്ട് ചിലർ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു നാലര മണിയാവുമ്പോൾ ഇവർ കയറ്റി എങ്ങനെ അടയ്ക്കും ചെറുപ്പക്കാർ കൊച്ചു പിള്ളേരൊക്കെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ പത്തും ഇരുപതും വയസ്സ് പതിനെട്ടും പത്തൊമ്പതും വയസ്സൊക്കെ ഉള്ള പിള്ളേർ അവിടെ ചെന്ന് കഴിഞ്ഞു പോയാൽ അവരെ വളരെ അധികം ലൈംഗികമായിട്ടൂരുപാട് ഉപദ്രവിക്കും ഇവനിവിടെ കഴിഞ്ഞാൽ അവനെ നോക്കുമ്പോൾ ഈ ഇതിലെ നല്ല മേലാളന്മാർ നല്ല വിവരമുള്ളന്മാരുണ്ട് പഠിപ്പിക്കാൻ ഉള്ളവന്മാർ അവന്മാർ ഇവൻ്റെ അടുത്ത് വരും വന്ന് ഇവനെ പിടിച്ച് ഇവന് ക്ലാസ് കൊടുക്കും റോബറി ഡക്കോയിറ്റി ഇതൊക്കെ നടത്താനാണ് പിന്നെ അതായത് പുതിയ വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് അവരുടെ തലങ്ങളിലേക്ക് അവനെ ഉയർത്തുകയാണ് ഒരിക്കൽ ഒരു സ്ത്രീയെ മൃതപ്രയായി കിടക്കുകയാണ് അവരുടെ കയ്യിൽ നിന്ന് വള ഊരാൻ പറ്റുന്നില്ല അതിന് ചെയ്ത് എന്താണെന്നറിയോ ഒരുത്തഞ്ച് ചെയ്തേ ഈ ഇവിടെ വച്ചെങ്കിൽ വെട്ടിക്കളഞ്ഞു എന്തെങ്കിലും വളരെ ഊരികൊണ്ടുപോയി ഇവിടെ സാക്ഷരത എന്നൊക്കെ പറയുന്നത് എന്താ അറിയോ നൂറ് ശതമാനം സാക്ഷരതയുള്ള സംസ്ഥാനം എന്ന അവകാശപ്പെടുന്ന ഈ നമ്മുടെ സംസ്ഥാനത്ത് പേരെഴുതാൻ അറിയാൻ വയ്യാത്ത ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് സാധാരണഗതി അവിടെ കിടന്നു കഴിഞ്ഞാൽ ആർക്കും ഉറക്കം വരുമെന്ന് എനിക്ക് തോന്നില്ല ഒരു നേർബുദ്ധിയുള്ളവർ അങ്ങനെ ചെയ്യാറുമില്ല ഇങ്ങനെയുള്ള ഒരു കല്ലറയുടെ മുകളിൽ ഒരുത്തനെ അടുത്ത കല്ലറയുടെ മേളിൽ കിടന്നുപോരുത്തേ കല്ലുകൊണ്ട് തലയിടിച്ച് അങ്ങ് ചമ്മന്തിയാക്കിയവൻ്റെ കേട്ടോ കൊന്ന് എന്നിട്ട് വലിച്ചഴിച്ച് അവിടുന്ന് കൊണ്ടുപോയി വേറൊരു കല്ലറയുടെ അടപ്പ് പൊക്കിയിട്ട് അതിനകത്തോട്ടിട്ട് അവർ സാമൂഹികമായിട്ട് ഒരുപാട് അതപ്പ തന്നെ നേരിടുന്ന ആളുകൾ സാമ്പത്തികമായിട്ട് അതപ്പ തന്നെ നേരിടുന്ന ആളുകൾ ഇതിനകത്ത് ഈ പണമുള്ളവന്മാരുണ്ടെങ്കിലും അല്ലെ രാഷ്ട്രീയ സ്വാധീനം ഉള്ളവന്മാരുണ്ടെങ്കിലും അവർ എങ്ങനെയാണെന്നറിയോ അവര് കൊള്ളാവുന്ന വെക്കും നല്ല വിവരമുള്ള ലോയറെ അപ്പോയിൻറ് ചെയ്യും നല്ലതായിട്ട് അവരുടെ കേസ് നടത്തും അല്ലെങ്കിൽ സാക്ഷികളെ പിടിക്കും അതിന് കാശ് കൊടുക്കും കാരണം അവന് സാമ്പത്തിക ശേഷി ഉള്ളതാണ് അല്ല അപ്പം യഥാർത്ഥ നീതി നടക്കുന്നുണ്ടോ നമുക്ക് ഒരു സംശയം വരും നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ നീതി നടക്കുന്നുണ്ടോ ശരിയായിട്ട് നോക്കിയാൽ ഇല്ല എന്നേ വേണം നമുക്ക് പറയാൻ ഒരിക്കലും ഇല്ല പലപ്പോഴും